പത്തനംതിട്ട കൊല്ലമുള സന്തോഷ് കവല കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫ് ഫാൻസി ജെയിംസ് ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവൾ ജസ്ന മരിയ ജെയിംസ്. ജസ്നയെ കാണാതായിട്ട് 6 വർഷം. ഇന്നും കേരളത്തെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിരോധാനം. 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അടക്കം 3 അന്വേഷണ ഏജൻസികൾ. രാജ്യവ്യാപക പരിശോധനകൾ. സൈബർ ലോകത്തെ അരിച്ചുപെറുക്കൽ. CBI അന്വേഷണം. എന്നിട്ടും ജസ്ന ഇന്നും കാണാമറയത്ത്. 2018 മാർച്ച് 22 ജസ്നയെ കാണാതാകുന്നത്. കേരളത്തിൽ നടക്കുന്ന തിരോധാന കേസുകളിലെ പോലീസ് ക്രൈം ഫയലുകളിൽ ഒരു കേസ് കൂടി എന്നതിന് അപ്പുറം വലിയ ചർച്ചകൾക്ക് വഴിവെച്ച തിരോധാന കേസാണ് ജസ്നയുടേത്. ലോക്കൽ പോലീസ് മുതൽ ഏറ്റവും ഒടുവിൽ CBIയിൽ വരെ കേസിന്റെ അന്വേഷണം എത്തി നിൽക്കുമ്പോൾ അവളെ കണ്ടെത്താൻ ആവശ്യമായ ഒരു തുമ്പും ആർക്കും കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ജസ്നയെ പോലൊരു കുട്ടിയെ ബസ് സ്റ്റോപ്പിൽ കണ്ടു, ബസ്സിൽ കണ്ടു, വഴിയിൽ കണ്ടു, പള്ളിയിൽ കണ്ടു, അങ്ങനെ പലയിടത്തു നിന്ന് കണ്ടു എന്ന് പറഞ്ഞെത്തിയവർ ഏറെയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്ന് വർഷങ്ങൾ നീളുമ്പോൾ ജസ്നയ്ക്കരികിലേക്കുള്ള ദൂരം കൂടുന്നതല്ലാതെ പ്രയോജനകരമാം വിധം ഒരു വിവരവും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ജസ്നയെ ഒരു യുവാവിനൊപ്പം ലോഡ്ജിൽ കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി ലോഡ്ജിലെ മുൻ ജീവനക്കാരി എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത്? ആരാണ് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ? ജസ്ന ഇനി തിരിച്ചു വരുമോ? അന്വേഷണത്തിൽ പിഴവ് പറ്റിയോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് പിന്നാലെ ഇന്നും അലയുകയാണ് ജസ്നയുടെ കുടുംബവും പോലീസും നാടും. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ 2ാം വർഷ BCom വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. കാണാതാകുമ്പോൾ 21 വയസ്സ്. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് രാവിലെ മുണ്ടക്കയം പുഞ്ചവയലിലെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു. എരുമേലി വരെ എത്തിയതായി പലരിൽ നിന്നും വിവരം ലഭിച്ചു. പിന്നീട് ആരും ഇന്നേ വരെ അവളെ കണ്ടിട്ടില്ല. അവൾ തിരിച്ചെത്തിയിട്ടുമില്ല. കാണാതായ ദിവസം പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും ലഭിച്ചത്. 2018 മാർച്ച് 22 ജസ്നയെ കാണാനില്ലെന്ന് അച്ഛൻ ജെയിംസ് വെച്ചുചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുന്നത്. ജസ്നയുടെ തിരോധാനം നിയമസഭയിൽ ഉപക്ഷേപമായി എത്തിയപ്പോൾ അന്വേഷണ ചുമതല തിരുവല്ല DYSP കൈമാറുകയായിരുന്നു. ഒപ്പം 2018 ഏപ്രിൽ ജസ്നയെ കണ്ടെത്തുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. തിരുവല്ല DYSP ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്ന് അന്വേഷണം ആരംഭിച്ചത്. 2018 മെയ് 15 IG മനോജ് എബ്രഹാം തലവനായി പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങുമെന്ന് അറിയിപ്പ് ലഭിച്ചു. കുട്ടിയെ കണ്ടെത്തുന്നവർക്കുള്ള പ്രതിഫലം 5 ലക്ഷം രൂപയായി ഉയർത്തി. 2018 മെയ് 27 മനോജ് എബ്രഹാം അന്വേഷണം ഏറ്റെടുത്തു. ഇതിനിടയിൽ നിരവധി പ്രതിഷേധങ്ങളും അരങ്ങേറി. കുട്ടിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി നിരവധി സംഘടനകളും രംഗത്തു വന്നു. തുടർന്ന് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP കേസ് കൈമാറി. പിന്നീട് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ 10,000 ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നെങ്കിലും ഫലമുണ്ടായില്ല. മെയ് 28 കാഞ്ചീപുരത്ത് കത്തിക്കരഞ്ഞ നിലയിൽ കണ്ട മൃതദേഹം ജസ്നയുടേതെന്ന് സംശയിച്ചു. പിന്നീട് ഇത് ജസ്നയുടേതല്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. 2018 ജൂൺ 2 കുട്ടിയെ ബംഗളൂരുവിൽ കണ്ടതായി വിവരം പരന്നതിനാൽ പോലീസ് അവിടെ എത്തി. എന്നാൽ അത് ജസ്നയായിരുന്നില്ല. ജൂൺ 21 ജസ്ന മാറി നിൽക്കുന്നതോ മനഃപൂർവ്വം ആരെങ്കിലും മാറ്റി നിർത്തുന്നതോ ആയിരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അന്വേഷണം എവിടെയും എത്താതിരുന്നപ്പോൾ ജസ്നയുടെ പിതാവിന് നേരെയും സംശയങ്ങൾ ഉയർന്നിരുന്നു. നുണ പരിശോധന അടക്കം എന്തിനും താൻ തയ്യാറാണെന്നും അദ്ദേഹം അധികാരികളെ അറിയിച്ചു. 2018 ജൂലൈ 5 പോലീസ് സൈബർ സംഘം വിപുലീകരിക്കുന്നത്. പിന്നീട് 2018 ഓഗസ്റ്റിൽ മഹാപ്രളയം വന്നതോടെ കേസ് അന്വേഷണം ഇഴഞ്ഞു തുടങ്ങി. കോഴിക്കോട് കൂടത്തായ് കൂട്ടക്കൊലക്കേസ് അന്വേഷിച്ച് കണ്ടെത്തി ജോളി ജോസഫിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കോഴിക്കോട് റൂറൽ SP KG സൈമൺ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിയെത്തുന്നത് 2020 ജനുവരിയിലാണ്. കൂടത്തായി അടക്കം നിരവധി കേസുകൾ കണ്ടെത്തി താരമായി നിന്ന KG സൈമൺ പക്ഷേ ജസ്ന കേസിൽ വെള്ളം കുടിച്ചു. ജസ്ന എവിടെയുണ്ടെന്ന് അറിയാമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കിരിയും KG സൈമണും പറഞ്ഞിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ അവർ പങ്കുവച്ചില്ല. അന്വേഷണത്തിൽ കേരള പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടതിനെ തുടർന്ന് ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തും
ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് 2021 ഫെബ്രുവരി 19 CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുന്നത്. ഇതിനിടയിൽ പല കഥകളും ജസ്നയെ ചുറ്റിപ്പറ്റിയുണ്ടായി. പെൺകുട്ടി തീവ്രവാദ സംഘടനയിൽ ചേർന്നെന്നും മതപരിവർത്തനം നടത്തിയെന്നും പ്രചാരണമുണ്ടായി. എന്നാൽ ഈ പ്രചാരണങ്ങൾ CBI തള്ളി. 2022 മാർച്ച് 31 CBI ജസ്നയെ കണ്ടെത്താനായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ഇന്റർപോളിന്റെ സഹായം തേടി. 191 രാജ്യങ്ങളിൽ ജസ്നയെ തിരഞ്ഞ് യെല്ലോ നോട്ടീസ് നൽകി. അതിലും നിരാശയായിരുന്നു ഫലം. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ജസ്ന വീട് വിട്ടു പോയതെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം. ഫോൺ എടുക്കാതെ പോയതെല്ലാം അതിന്റെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ലോഡ്ജിൽ യുവാവിനൊപ്പം കണ്ടു എന്നതാണ് 6 വർഷങ്ങൾക്കിപ്പുറം കേസിൽ വന്നിരിക്കുന്ന മറ്റൊരറിവ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇത്രയേറെ അന്വേഷണ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് ജസ്ന എവിടെ പോയി എന്നതിന് ഇനിയും ഒരു ഉത്തരമില്ല.